ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു മക്രോണിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് ഒരു മക്രോണിയൊക്കെ ഉണ്ടാക്കി നോക്കാം. അതിൻ്റെ ഇടയിൽ ഞാനൊരു മസാലടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ പഴയകാല ഓർമ്മകൾ പുതുക്കിയതാണ് കേട്ടോ. സ്കൂളിൽ പോണ സമയത്തൊക്കെ നമ്മൾ എപ്പോഴും കഴിച്ചിരുന്ന ഒരു സാധനമാണ് മസാലടി നാരങ്ങ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം മസാലടി നാരങ്ങ ഒന്ന് ഉണ്ടാക്കുക കേട്ടോ. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതുണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, പക്ഷെ അറിയാത്തവരുണ്ട് കേട്ടോ. അറിയാത്തവരും നല്ല അപ്പോഴത്തെ ആ മക്കൾക്കൊന്നും ഇതിനെപ്പറ്റി അറിയില്ല. ആദ്യമൊക്കെ നമ്മൾ ഗവൺമെൻറ് സ്കൂളിൻ്റെ പഠിക്കാൻ ഇങ്ങനെ രണ്ട് ചെറിയ കടകളുണ്ടാവും. അതിൽ കാര്യമായിട്ടുള്ളത് ഇതൊക്കെ തന്നെ. ഈ ഒരു കാലങ്ങൾ വന്നാൽ സ്കൂളെ തുറക്കുന്ന സമയത്താണല്ലോ അധികം ഉണ്ടാവും. സവർജില്, പിന്നെ മസാലടി നാരങ്ങ, കമ്പം പുഴുങ്ങിയത്, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതുണ്ടാക്കാൻ കുറച്ച് ഉപ്പും മുളക് പൊടിയും കൂടി, ഉപ്പ് പൊടി മുളക് പൊടിയും കൂടി ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ടിപ്പോൾ നമ്മളെ നാരങ്ങ ഒന്ന് മുറിച്ചെടുക്കട്ടെ. എന്നിട്ട് അതിൽ നിന്ന് തേച്ചിട്ട് ആണ് കേട്ടോ അത് കഴിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് നമുക്കൊരു മസാലടി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ മുറിച്ചിട്ട് അവർ ഇതൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരിങ്ങനെ മുറിച്ചങ്ങാണ്ട് അപ്പൊന്ന് ഉപ്പും മുളകൊന്നും വെതറിങ്ങാണ്ട് തരും കേട്ടോ. ഇത് പറയുമ്പോൾ അത് കാണുമ്പോൾ തന്നെ എനിക്ക് വായിൽ വെള്ളം വരുന്നുണ്ട്. പക്ഷെ ഞാൻ കഴിച്ച സാധനമാണ് കേട്ടോ. അതതിൻ്റെ ചിലപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ അതിൽ ഞാൻ ഉപ്പും മുളകൊക്കെ ഒന്ന് തേച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വെച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ, കുറച്ച് നേരം നടുവെച്ച്. അപ്പോൾ ഇതിൻ്റെ പുളിയും മധുരും ഉപ്പും എരിവും ഇതെല്ലാതും കൂടി ഓ ഭയങ്കര ടേസ്റ്റ് ആട്ടാ. ഒന്നും വായിന്ന് പോവില്ല, ഇതൊന്നും മറക്കാനും പറ്റൂല. നമ്മൾ പഴയ ന്യൂസ്റ്റുമാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിച്ച്. അപ്പോൾ ഇനി ഒരു മക്രോണി ഉണ്ടാക്കാട്ടാ. ഞാനല്ല ഉണ്ടാക്കുന്നത്, മോളുണ്ടാക്കണം. അപ്പോൾ ഞാൻ പോയി വീഡിയോ എടുത്താട്ടാ. അപ്പോൾ അവൾ ഒരു ചെമ്പിൽ കുറച്ച് വെള്ളമൊക്കെ വെച്ച് തിളപ്പിച്ചെടുത്ത് അതിൽ കുറച്ചൊക്കെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് സൺഫ്ലവർ ഓയിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടത് ആ മക്രോണി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 കിലോ മക്രോണി ഒക്കെ ഉണ്ട് കേട്ടോ. 1 കിലോൻ്റെ കുറച്ച് ബാക്കി വെച്ചിട്ടുള്ളൂ. അപ്പോൾ എന്നിട്ട് അതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് ഉപ്പൊക്കെ ഒന്ന് പാകം നോക്കിയിട്ട് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കട്ടെ കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ രണ്ട് വലിയ സവാള, ഒരു 4 പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ക്യാപ്സിക്കൻ, ക്യാരറ്റ്, ബീൻസ്, തക്കാളി, ഇതൊക്കെ അരിഞ്ഞെടുക്കാനുള്ളതാണ്. അതിൻ്റെ ഇടയിൽ ഇതാ നമ്മളെ മക്രോണിയൊക്കെ വെന്തിട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ മേലെ ഒഴിച്ചു കൊടുത്ത് ഞാനത് അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് വേറൊരു പാനൊക്കെ അടുപ്പത്ത് വെച്ച് കത്തിച്ച് ചൂടായതിന് ശേഷം ഇതിലേക്ക് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വെളിച്ചെണ്ണ നല്ല ഒന്ന് ചൂടായി വന്നതിന് ശേഷം സവാളയെ അരിഞ്ഞിച്ച് സവാളയും പച്ചമുളകും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. പച്ചമുളക് പിന്നെ നമുക്ക് എരിവിനനുസരിച്ചൊക്കെ എടുക്കുക കേട്ടോ. പിന്നെ ഇതിൽ കുറച്ച് മുളക് പൊടി വരുന്നുണ്ട്, കുരുമുളക് പൊടിയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ സവാളൊക്കെ ഇട്ടൊടുത്ത് പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് ഉപ്പ്, ഈ സവാളകൾക്കുള്ള ഉപ്പ് തന്നെ ഇട്ടിട്ടുള്ളൂ. സവാള ഒരു പിഞ്ച് ഉപ്പ് ഇട്ടെടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് മൂടി വെച്ച് വാട്ടിയെടുക്കുക കേട്ടോ. മൂടി വെ വാടുന്നത് വരെ ഒന്ന് മൂടി വെക്കുക, നല്ല വാടി വരട്ടെ. അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ അങ്ങനെ സവാളൊക്കെ വാടി വന്ന് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമുളക് മാറി വന്നതിന് ശേഷം 1 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞുണ്ടായിരുന്നു കേട്ടോ. അതിട്ട് കൊടുത്ത് ഒന്ന് മൂടി വെക്കുക കേട്ടോ ചെയ്യുന്നത്. ഇനി അതൊന്ന് വാടി വരട്ടെ. വാടി വന്നതിന് ശേഷം ഇതാ ക്യാപ്സിക്ക അരിഞ്ഞതും ക്യാരറ്റ് അരിഞ്ഞതും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്നും കൂടി അതൊന്ന് വാടി വരുന്ന വരെ ഒന്നും കൂടി മൂടി വെക്കുക കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ 5 കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ മൂടി തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മളെ ഇതൊക്കെ വാടി വന്നിട്ട് ക്യാപ്സിക്കും ക്യാരറ്റൊക്കെ വാടി വന്ന് ഇനി അതിൻ്റെ അതൊന്ന് ഒരു ഭാഗത്തേക്ക് നീക്കി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് ആ മുട്ട മുള വെച്ച് വെച്ചിന് പൊട്ടിച്ച് വെച്ചിരുന്നില്ല അതൊന്ന് ഇട്ട് കൊടുത്തിട്ട്
തീ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചിക്കി എടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ചിക്കി എടുത്തതിന് ശേഷം ഒന്ന് നന്നായി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കുറച്ച് നേരം അങ്ങനെ വെച്ചതിന് ശേഷം പിന്നെ ഒന്ന് ചിക്കി എടുത്ത് എന്നിട്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച പച്ചക്കറി കൂട്ടൊക്കെ അതിലാക്കി ഒന്ന് മിക്സ് ചെയ്യട്ടോ. ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു മക്രോണിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ചിക്കൻ ആയിട്ടാണ് തേങ്ങാപ്പാൽ കുഴിച്ചിട്ടുള്ള കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതും. പിന്നെ ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട, പിന്നെ 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്ത്, പിന്നെ മക്രോണിയിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് ഉള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് ഇതിൽ ഞാൻ ഇനിയിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ ക്യൂബാണ് കേട്ടോ. അതിലൊരു ഉപ്പുണ്ടാവുമല്ലോ. പിന്നെ ഇതിൽ സോയാ സോസ് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതും ഒരു ഉപ്പിൻ്റെതാണ്. അപ്പോൾ ഇപ്പം ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി അതിലേക്ക് ഗരം മസാല പൊടിച്ചതാട്ടോ, അതൊരു 1/4 ടീസ്പൂൺ അതും ഇട്ട് കൊടുത്ത്. ഒക്കെ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്ന തന്നെയാണ് കേട്ടോ, നമ്മൾ തന്നെ ചെയ്യുന്നതാണ് കേട്ടോ. അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ഗരം മസാല അല്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. എന്നിട്ടിപ്പോൾ ഇതാ നമ്മൾ വേവിച്ച് വെച്ച മക്രോണിയും കൂടി ഒന്നാണ്ട് ഇട്ട് കൊടുത്ത് അതിന് ശേഷമാണ് ഇനി ഞാൻ ഉപ്പൊക്കെ നോക്കുന്നത് കേട്ടോ. സോയാ സോസും കൂടി ഒഴിച്ചതിന് ശേഷം അതിപ്പോൾ ഒക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് ഇനി ഇതിലേക്ക് 1/4 കപ്പ് കാബേജ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം. അതൊന്നുണ്ട് ആ ഒട്ടി പിടിച്ചൊക്കെ ഒന്ന് വേറെ എടുത്തതിന് ശേഷം കാബേജും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് മല്ലിയിലി ഇട്ട് കൊടുക്കുക കേട്ടോ. കാബേജ് വേവുന്നില്ല, അതൊന്ന് കടിക്കുന്ന ഒരു ഇതാണ് കേട്ടോ. ലാസ്റ്റ് ഒന്ന് രാവിലെ കുറച്ച് നേരം ഒന്ന് വേവുള്ളൂ. അങ്ങനെ കുറച്ച് മല്ലിയിലി ഇട്ട് കൊടുത്ത് അതെല്ലാതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അന്ന് മിക്സാവാൻ കുറച്ച് പണിയുണ്ടല്ലോ. ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസും പിന്നെ 1/3 ടേബിൾ സ്പൂൺ നമ്മൾ തക്കാളി സോസും കൂടി ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യട്ടോ. എന്നിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമ്മൾ ഉപ്പ് നോക്കട്ടോ. നമ്മൾ ആദ്യം മക്രോണിയിലൊക്കെ ഉപ്പിട്ടതാണല്ലോ, പിന്നെ ആദ്യം സവാളയിൽ ഉപ്പിട്ട്. അപ്പം ഇനി അതൊക്കെ നോക്കുക. അതിൻ്റെ ഇടയിൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് എരിവ് അതൊക്കെ നമ്മൾ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുറേ 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കട്ട. തീ കുറച്ചിട്ട് കുറച്ച് മല്ലിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം മല്ലിയിൽ ആദ്യം ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് ഒന്നും കൂടി ഇട്ട് കൊടുത്ത് ഇനി ഒന്ന് മൂടി വെക്കട്ട. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് അങ്ങനെ ഇനിയിപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയിട്ടാ. അപ്പോൾ നമ്മളെ സ്വാദിഷ്ടമായ മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരോടും ബൈ. അസ്സലാമു അലൈക്കും.